GTA 6 ന്റെ ന്യൂസ് തപ്പി പോയാൽ നമുക്കിപ്പോൾ എന്താ ഒരു RDR 1 ഒരു എക്സൈറ്റിംഗ് ന്യൂസ് ആണ് ലഭിച്ചേക്കുന്നത്. വേറെ ഒന്നുമല്ല, RDR 1 ഒരു ഒഫീഷ്യൽ റീമേക്കോ റീമാസ്റ്ററോ അങ്ങനെ എന്തോ സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചത് നമുക്ക് സൗത്ത് കൊറിയയിലെ ഗെയിം റേറ്റിംഗ് കൊടുക്കുന്നവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. ഓക്കെ, അമേരിക്കയിലും യൂറോപ്പിലൊക്കെ അവിടെ ഇറങ്ങുന്ന ഗെയിംസൊക്കെ റേറ്റ് ചെയ്യും. ലൈക്ക് എന്താ മെച്ചോർഡ്, അഡൽട്ട്, നമ്മുടെ സിനിമയൊക്കെ സെൻസർ ചെയ്യില്ലേ, അതുപോലെ ഗെയിമിന് വേണ്ടി റേറ്റിംഗ് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട് അമേരിക്കയിലൊക്കെ. അതുപോലെ സൗത്ത് കൊറിയയിലും അവിടെ ഇറങ്ങുന്ന ഗെയിംസിനൊക്കെ റേറ്റിംഗ് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അങ്ങനെ അവരുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് കഴിഞ്ഞ ജൂൺ 15 RDR 1 റെഡ് ഡെഡ് റിഡംപ്ഷൻ എന്ന് പറയുന്ന ഗെയിമിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിം ഇറങ്ങണം. 2023 റെഡ് ഡെഡ് റിഡംപ്ഷൻ എന്ന് പറയുന്ന ഗെയിം ഇറങ്ങിയിട്ടില്ല, അത് 2008-ൽ 9-ൽ ഇറങ്ങിയിരിക്കണം. ആ ഗെയിമിന് ഓൾറെഡി സൗത്ത് കൊറിയയിൽ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി റേറ്റിംഗ് ഉള്ള ഒരു ഗെയിമിന് പിന്നെയും റേറ്റിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊരു സെപ്പറേറ്റ് പുതിയ ഗെയിമായിട്ടാണ് അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഒരു RDR റെഡ് ഡെഡ് റിഡംപ്ഷൻ എന്ന് പറയുന്ന ഗെയിം വരുന്നെങ്കിൽ അതും റോക്ക്സ്റ്റാർ ഗെയിംസിൽ നിന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്, പബ്ലിഷർ റോക്ക്സ്റ്റാർ ഗെയിംസ് തന്നെയാണ്. സോ എന്താ, നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, എന്താ RDR 1 കുറിച്ച് എന്തോ സംഭവം വരുന്നുണ്ട്. ഇനി അത് റീമാസ്റ്റർ ആണോ, ഇനി അത് റീമേക്ക് ആണോ, ഇനി അത് ജസ്റ്റ് പോർട്ട് മാത്രമാണോ, എന്താണ് റീമേക്ക് എന്നും എന്താണ് റീമാസ്റ്റർ എന്നും എന്താണ് പോർട്ട് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, റീമാസ്റ്റർ എന്ന് വെച്ചാൽ എന്താ ഉള്ള ഒരു ഗെയിം, ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയ ഗെയിമിനെ ചുമ്മാ ഒന്ന് എടുത്ത് അതിൻ്റെ പോളിഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിനുക്കി എടുത്ത് എന്താ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഗെയിമിനെ ജസ്റ്റ് ഒന്ന് എന്താ ഒന്ന് ബഫപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് ഒന്ന് ഇറക്കും. ഓക്കെ, അതാണ് റീമാസ്റ്റർ. റീമേക്ക് എന്ന് പറഞ്ഞാൽ ആ ഗെയിമിൻ്റെ സ്റ്റോറി മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കി എല്ലാ കാര്യവും A to Z കാര്യവും എന്താ ഒന്നേന്നെ പുതിയൊരു ഗെയിം നിർമ്മിക്കുന്ന പോലെ നിർമ്മിച്ചെടുക്കും. അതിനാണ് റീമേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മാഫിയ ഡെഫിനറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഗെയിമൊക്കെ റീമേക്ക് ആണ് ആക്ച്വലി. ഇനിയുള്ളത് പോർട്ടാണ്. പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഗെയിം വേറൊരു പ്ലാറ്റ്ഫോമിലും കൂടി ഇറക്കുമ്പോഴാണ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പ്ലേ സ്റ്റേഷനിലും എക്സ്ബോക്സിലും മാത്രമേ RDR 1 റിലീസ് ആയുള്ളൂ. ഓക്കെ, പ്ലേ സ്റ്റേഷൻ 3 Xbox 360 PC ഈ ഗെയിം റിലീസ് ആയിട്ടില്ല. അപ്പം ഈ PC ഗെയിം കൊണ്ടുവരുമ്പോൾ ഇതിനെ പോർട്ടിംഗ് എന്ന് വിളിക്കും. അപ്പോൾ അതുപോലെ പോർട്ട് ചെയ്ത് കൊണ്ടുവരുമോ ഇനി അത്, അതോ ജസ്റ്റ് റീമാസ്റ്ററോ റീമേക്കോ ചെയ്ത് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിന് ഒരു പിടുത്തവും ഇല്ല. ഓക്കെ, അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ല. ഇതൊരു സർപ്രൈസ് സാധനമായിരുന്നു. ഓക്കെ, ആക്ച്വലി ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പം എന്താ മേ ബി ചിലപ്പം പോർട്ട് മാത്രമായിരിക്കാം. എനിവേ എന്താ കിഡിലം ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ സ്റ്റോറി സെറ്റ് സ്റ്റോറിയാണ്. RDR 2 RDR 1 മാസ്റ്റർ പീസുകളാണ്. ഓക്കെ, നമ്മൾ RDR 2 കണ്ട ജോൺ മാർസ്റ്റൺ അല്ല RDR 1 ജോൺ മാർസ്റ്റൺ, അത് ഞാൻ ഉറപ്പ് പറയാം. ഓക്കെ, പുള്ളിക്കാരൻ ആദർ മോഹൻ ഇൻസ്പയർ ചെയ്ത് കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ മാസ്റ്റർ ആണ് അവസാനത്തിൽ. ഓക്കെ, ഈ അത് എന്താ എനിക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല. സോ എനിവേ എന്താ കേട്ട കാര്യങ്ങളെല്ലാം സത്യമായിരിക്കട്ടെ. ഗെയിം ഇറങ്ങട്ടെ, നമുക്ക് ഒരുമിച്ച് കളിക്കാം ഗായ്സ്. ഓക്കെ, സോ ബൈ.